പലപ്പോഴും നമ്മൾ ആശങ്കയോടെ പറയുന്നത് കടം വാങ്ങി കടം വാങ്ങി കേരളം ഒരു ശ്രീലങ്കയാവുമെന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ശ്രീലങ്കയിൽ ഒതുങ്ങി നിൽക്കുന്നത് എന്നറിയില്ല. ശ്രീലങ്കയേക്കാൾ വല്ലാത്ത കഷ്ടപ്പാടിലാണ് പാകിസ്ഥാൻ. എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്, കേരളം ശ്രീലങ്കയായി കഴിഞ്ഞു, പാകിസ്ഥാൻ ആവാൻ ഇനി അധിക നാളില്ല. പക്ഷെ ശ്രീലങ്കയിലെ പോലെ അക്രമങ്ങൾ ഉണ്ടാവാത്തത്, അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോലെ സർക്കാരിനെതിരെ ജനരോഷം ഉയരാത്തത് കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ്. ചില ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ കേരളം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നെങ്കിൽ ശ്രീലങ്കയിലെ പോലെ കൊട്ടാര വിപ്ലവം ഇവിടെ പണ്ടേ ആരംഭിച്ചു കഴിയുമായിരുന്നു. 5 നയാ പൈസ സർക്കാരിന്റെ കയ്യിലില്ല. ഇനി ഒരു നിമിഷം പോലും ഈ സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ മുമ്പോട്ട് പോകണമെങ്കിൽ കേന്ദ്രം കനിഞ്ഞേ മതിയാവൂ. നിയമങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഈ സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുത്തില്ലെങ്കിൽ ശ്രീലങ്കയെക്കാളും പാകിസ്ഥാനെക്കാട്ടിലും വലിയ ഗതികേടിലേക്ക് ഈ തലമുറ പോകും. ഈ കുഴപ്പം മുഴുവൻ വരുത്തി വെച്ചത് 7 കൊല്ലം ഈ നാട് ഭരിച്ച പിണറായി സർക്കാരാണ്. എങ്ങനെയാണ് ധനകാര്യ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യരുതാത്തത് എന്നതിന് ഈ സർക്കാരിനെ കണ്ടു പഠിക്കേണ്ടതുണ്ട്. അവരുടെ വീഴ്ചകൾക്ക് ദുരിതമനുഭവിക്കുന്നത് ഒരു തലമുറയാണ്, നമ്മൾ സാധാരണക്കാര ജനങ്ങളാണ്. എന്നിട്ടും ഒരു ലജ്ജയുമില്ലാതെ നാണവുമില്ലാതെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പത്രസമ്മേളനത്തിൽ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളെ കൈകൾ കെട്ടിയെന്ന് നമ്മൾ കേട്ടുണ്ട്, പിന്നെ ഈ വിരൽ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും എടുക്കാം, അതായത് ട്രഷറിയിലൊക്കെ എടുക്കുന്നു, ഇതൊക്കെ വിരലും കൂടെ പിന്നെ വെച്ച് കെട്ടിയാലോ, വിരലും കൂടെ കെട്ടി മൊത്തം പ്ലാസ്റ്റർ ഇട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന നേരത്തിലേക്ക് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈകൾ കെട്ടിയിരിക്കുന്നു എന്നിനി പറഞ്ഞിട്ട് കാര്യമില്ല, വിരലുകൾ കെട്ടിയിരിക്കുന്നു എന്ന് പറയണമെന്നാണ് പറയുന്നത്. എന്തിനാണ് സാർ കൈകളും വിരലുകളും കെട്ടിയിടുന്നത്? അത്ര കുഴപ്പക്കാരനാണെങ്കിൽ മാത്രമേ ഒരാളുടെ കൈകളും കാലുകളും പിന്നീട് വിരലുകളും കെട്ടിയിടൂ. അല്ലാത്തവരെ ആരും കെട്ടിയിടില്ല. നിയമവാഴ്ചയുള്ള ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരാളെ കൈകാലുകൾ കെട്ടിയിടണമെങ്കിൽ, ഇവിടെ ഒരു സംവിധാനത്തെ തളച്ചിടണമെങ്കിൽ തീർച്ചയായും അയാൾ കുഴപ്പക്കാരനാവണം. നിങ്ങളെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ നിങ്ങൾ ഈ രാജ്യം മുടിപ്പിക്കും. കേരളം മാത്രമേ നിങ്ങൾക്ക് ഭരിക്കാൻ അവകാശമുള്ളൂ, നിങ്ങൾ ഈ രാജ്യം തന്നെ മുടിപ്പിക്കും. നിങ്ങൾ വരുത്തി വയ്ക്കുന്ന കടബാധ്യതകൾ മുഴുവൻ ഈ രാജ്യത്തിന്റെ കടബാധ്യതകളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഏതൊരു സർക്കാരും മുമ്പോട്ട് പോവേണ്ടത് നികുതി പിരിച്ചും നികുതിയേതര വരുമാനമുണ്ടാക്കിയുമാണ്. ഏതൊരു ബിസിനസ്സും മുമ്പോട്ട് പോവേണ്ടത് ചെലവ് ചുരുക്കി ലാഭമുണ്ടാക്കിയാണ്. ഏതൊരു കുടുംബവും മുമ്പോട്ട് പോവേണ്ടത് ചെലവ് ചുരുക്കി വരുമാനമുണ്ടാക്കിയാണ്. ഇവിടെ ഒരു കുടുംബത്തെ പോലെ ഒരു ബിസിനസ്സിനെ പോലെ ഈ നാടിനെ സംരക്ഷിക്കാൻ ഈ നാടിനെ മുമ്പോട്ട് പോവാൻ കാവലേൽപ്പിച്ചിരിക്കുന്ന നിങ്ങൾ ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടി നിങ്ങൾ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ നിങ്ങൾ പിൻവാതിലിലൂടെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. യോഗ്യതയില്ലാത്തവരെ നിങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ നിയമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാവശ്യവുമില്ലാതെ കോർപ്പറേഷനുകളും ബോർഡുകളും കമ്മീഷനുകളും ഉണ്ടാക്കി അവിടെയെല്ലാം നിങ്ങളുടെ നേതാക്കളെ തിരികെ കയറ്റി അവിടെയെല്ലാം തസ്തികകൾ ഉണ്ടാക്കി നിങ്ങൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് കള്ളക്കേസുകൾ എടുത്ത് അതിനുവേണ്ടി സമയം മെനക്കെടുത്തിക്കൊണ്ടിരിക്കുന്നു. കള്ളന്മാരും കൊലപാതകങ്ങളും CPMകാരാണെങ്കിൽ അവരെ രക്ഷിക്കാൻ സുപ്രീംകോടതിയിൽ നിന്ന് വരെ അഭിഭാഷകരെ കൊണ്ടുവന്ന് ഖജനാവിലെ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വാർത്ത എഴുതിയതിന്റെ പേരിൽ മറുനാടനെതിരെ കള്ളക്കേസെടുത്തിട്ട് കേരള പോലീസിന്റെ പണി അതാക്കി മാറ്റുന്നു. 100 കണക്കിന് പോലീസുകാരെ രാജ്യം മുഴുവൻ മറുനാടനെടുത്തിട്ട് തെരയാൻ വിടുന്നു. 100 കണക്കിന് പോലീസുകാർ മറുനാടന്റെ ഓഫീസിലും മറുനാടൻ ജീവനക്കാരുടെ അടക്കമുള്ള വീടുകളിലും കയറി ഇറങ്ങുന്നു. ഇവർക്കൊക്കെ സർക്കാർ ലക്ഷക്കണക്കിന് ശമ്പളമാണ് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ തെറ്റായ ധനകാര്യ മാനേജ്മെന്റ് നടത്തുന്നു. ഒരു നയാ പൈസ പോലും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഒരു സംസ്ഥാനമോ രാജ്യമോ മുമ്പോട്ട് പോകണമെങ്കിൽ നികുതി വരുമാനം വർദ്ധിക്കണം. നികുതി എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ കുത്തിന് പിടിച്ച് പിഴിഞ്ഞെടുക്കുന്നതല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരിക, ആ സംരംഭങ്ങൾ വഴി ലാഭമുണ്ടാക്കുക, ആ ലാഭത്തിന്റെ ഭാഗമായി നികുതി പിരിക്കുക. ഇതാണ് ഒരു സർക്കാർ മുമ്പോട്ട് വയ്ക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ സമ്മതിക്കുമോ? സംരംഭം തുടങ്ങിയാൽ നിങ്ങൾ അപ്പോൾ തന്നെ കൊടി നാട്ടും. ഇവിടെ ഏതെങ്കിലും ഒരു സംരംഭം മുമ്പോട്ട് പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കിറ്റക് സാബു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പുതിയ പദ്ധതി ഉപേക്ഷിച്ചത്? നിങ്ങൾ കൊടി വയ്ക്കുകയും നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. 10-60 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് മറുനാടൻ. എത്ര തവണയാണ് നിങ്ങൾ അടച്ചുപൂട്ടണമെന്ന് നോട്ടീസ് നൽകിയത്? നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, നിയമപരമായി പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടുക. ജീവനക്കാരുടെ വരുമാനം നിന്നു പോകുന്നതിന് വേണ്ടി നിങ്ങൾ കമ്പ്യൂട്ടറുകൾ അടക്കം ക്യാമറകൾ അടക്കം പിടിച്ചുകൊണ്ടുപോയി. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് എന്താണ് ലക്ഷ്യം? ആ 60 ജീവനക്കാരും പട്ടിണി കിടക്കണം, അവർ തൊഴിലില്ലാത്തവരായി മാറണം. നിങ്ങളുടെ തലതിരിഞ്ഞ സമീപനം കൊണ്ടാണ് സർക്കാർ പണമില്ലാത്തത്. കാരണം നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ വരുമാനത്തിന്റെ 50% GST വരുമാനമാണ്. GST കേന്ദ്രം പിരിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നേരത്തെ നിങ്ങൾ പിരിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിന്റെ അത്രയും ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്ന നിലയിൽ കേന്ദ്രം തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അതാണ് നികുതിയേതര വരുമാനം എന്നതിൽ ലോട്ടറി കച്ചവടം നടത്തുന്നു. ഇങ്ങനെ നിങ്ങൾ ജനങ്ങളെ പിഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകും? എന്തിനാണ് നിങ്ങൾ കൈവിരലുകൾ കെട്ടിയിരിക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നത്? കടം വാങ്ങുന്നതിന് എന്തുകൊണ്ടാണ് കടം തരാത്തത്? കടം നിങ്ങൾക്ക് വാങ്ങാനുള്ള പരിധി നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. നേരിട്ടുള്ള കടം വാങ്ങുന്നതിന് പുറമെ കേന്ദ്ര സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് കിഫ്ബി എന്ന തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തോട് നിങ്ങൾ കടം വാങ്ങിക്കൊണ്ടിരുന്നു.
അതിൻ്റെ ബാധ്യത ആർക്കാണ്? സർക്കാരിനാണ്. തിരിച്ചടയ്ക്കാൻ ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിനാണ്. അതും സംസ്ഥാന സർക്കാരിൻ്റെ കടബാധ്യതയാണ്. അതൊടുവിൽ കേന്ദ്രം തിരിച്ചറിഞ്ഞു, റിസർവ് ബാങ്ക് തിരിച്ചറിഞ്ഞു, അത് പൊതുകടത്തിൻ്റെ ഭാഗമാക്കി. അതിനെയാണ് നിങ്ങൾ കേന്ദ്ര അവഗണന എന്ന് പറയുന്നത്. തെറ്റല്ലേ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ കിഫ്ബി ആണെങ്കിലും ശരി, ക്ഷേമ പെൻഷൻ ബോർഡാണെങ്കിലും ശരി, നിങ്ങൾ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പേരിൽ പുതിയ കമ്പനികൾ ഉണ്ടാക്കി, ആ കമ്പനികളോട് നിങ്ങൾ കടം വാങ്ങിക്കൊണ്ടിരുന്നു. ഈ കമ്പനികൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, രാജ്യം തകർക്കുന്നവരാണ് എന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി, അതനുസരിച്ച് നിങ്ങളോട് ഇത്രയേ കടം വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 2023-24 ധനകാര്യ വർഷത്തിൽ, അതായത് ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയുള്ള ധനകാര്യ വർഷത്തിൽ കേരളത്തിന് വാങ്ങാൻ കഴിയുന്ന ആകെ കടം എന്ന് പറയുന്നത് 20,521 കോടിയാണ്. അത്രയുമേ വാങ്ങാൻ കഴിയൂ. കടത്തിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി എന്ന് പറയുന്നത് ആകെ ആഭ്യന്തര വരുമാനത്തിന്റെ 29% കടക്കരുതെന്നാണ്. അത്രയുമൊന്നും വാങ്ങാൻ പാടില്ലെങ്കിലും 29% കടക്കരുതെന്നാണ്. അത് 18% കുറയ്ക്കണമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ അഭിപ്രായം. പക്ഷെങ്കിൽ പോലും ഇപ്പോൾ 29% കടക്കരുത് എന്നാണ് നിയമം. പക്ഷെ നിങ്ങൾ ആ 39% പഞ്ചാബും ഹിമാചലും വടക്ക് കിഴക്കിലെ ചില സംസ്ഥാനങ്ങളും കഴിഞ്ഞാൽ ഏറ്റവും അധികം കടബാധ്യതയുള്ളത് കേരളത്തിനാണ്. ആഭ്യന്തര വരുമാനത്തിന്റെ 39% പൊതുകടമായിരിക്കുന്നു. ഈ അവസ്ഥയിൽ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അടുത്തൊരു വർഷത്തേക്ക് 20,521 കോടി ആക്കിയത്. കേന്ദ്ര സർക്കാർ മറ്റൊരു നിബന്ധന കൂടി കൊണ്ടുവന്നിരുന്നു, ഡിസംബർ വരെയുള്ള കാലയളവിൽ 17,390 കോടിയെ വാങ്ങാൻ പാടുള്ളൂ എന്ന് കൊണ്ടുവന്നിരുന്നു. പക്ഷെ വലിയ എതിർപ്പുണ്ടാക്കി, കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു. അതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇതുവരെ നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് 16,500 കോടി രൂപയാണ്. കണക്കനുസരിച്ച് ഡിസംബർ വരെ 17,390 കോടിയെ കടം വാങ്ങാൻ പാടുള്ളൂ. പക്ഷേ കേരളത്തിന് സമ്മർദ്ദം മൂലം ആ നിബന്ധന എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന കടം എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നായി. അങ്ങനെ 16,500 കോടി രൂപ നിങ്ങൾ കടമെടുത്തു കഴിഞ്ഞു. ഈ 16,500 കോടിക്ക് പുറമെ ഇപ്പൊ 2,000 കോടി കൂടി എടുക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? ഈ ഓണത്തിന് കുടിശ്ശിക കൊടുക്കാനുണ്ട്, ഓണത്തിന് ഉത്സവത്തെ കൊടുക്കണം, ബോണസ് കൊടുക്കണം, അതുപോലെ KSRTC ജീവനക്കാർ ശമ്പളം കൊടുക്കണം. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ കടം വാങ്ങിയാണ്, വരുമാനം ഉണ്ടാക്കുന്നില്ല, വെള്ളാനയാണ്. ഒരുപാട് തവണ അറിയാവുന്നവർ പറഞ്ഞു, അടച്ചുപൂട്ടു, എന്നിട്ട് ആ ജീവനക്കാരെ നിങ്ങൾ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പുനർവിന്യസിക്കൂ, നിങ്ങളുടെ ബാധ്യത തീരുമെന്ന് പറഞ്ഞാണ്, പക്ഷെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത്, ഇതൊക്കെ കൊടുക്കണമെങ്കിൽ 2,000 കോടി രൂപ അടുത്തയാഴ്ച കടമെടുക്കണം. അടുത്തയാഴ്ച 2,000 കോടി കൂടി കടമെടുക്കുമ്പോൾ കേരളം ഈ വർഷം വാങ്ങിയ കടബാധ്യത 18,500 കോടിയാവും. ആകെ വാങ്ങാൻ കഴിയുന്നത് 20,521 കോടി. അപ്പോൾ 2,021 കോടി രൂപ മാത്രമാണ് കേരളത്തിന് ഇനി അവശേഷിക്കുക കടം വാങ്ങാനുള്ള കോട്ട. ആലോചിച്ച് നോക്കുക, 6 മാസമേ പിന്നിട്ടിട്ടുള്ളൂ, ഇനി 7 മാസം കിടക്കുകയാണ്. ഈ 7 മാസ കാലയളവിൽ കേരളത്തിന് കടം വാങ്ങാൻ അവശേഷിക്കുന്ന തുക 2,021 കോടിയാണ്. എങ്ങനെ ഈ സർക്കാർ മുമ്പോട്ടും? വരുമാനമില്ല, ഒരു തരത്തിലുള്ള വരുമാനവുമില്ല. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, പലിശ കൊടുക്കണം, ഇതെല്ലാം ചെയ്യേണ്ടത് 7 മാസത്തേക്കുള്ളത് കടം വാങ്ങാനുള്ളത് 2,021 കോടി. അതുകൊണ്ടാണ് പറയുന്നത് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്, ഇനി കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു വർഷത്തിന്റെ പകുതിയാകുന്നതിന് മുൻപ് കടം വാങ്ങാനുള്ള തുക തീർന്നിരിക്കുന്നു. കടം വാങ്ങാൻ കേന്ദ്രം അനുവദിക്കില്ല. കേന്ദ്രം അനുവദിച്ചാൽ കേന്ദ്രത്തിനാണ് ബാധ്യത, എങ്ങനെ ശമ്പളം കൊടുക്കും? അതുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, ശ്രീപത്മനാഭന്റെ 10 ചക്രമാണ് അത് കിട്ടുമെന്ന വിശ്വാസം വേണ്ട, ശമ്പളം മുടങ്ങും. ഈ 2023-24 വർഷത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും, പലിശ മുടങ്ങും. നിങ്ങൾക്കറിയാമോ, യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ തന്നെ പ്രതിസന്ധിയില്ല. സർക്കാർ ഒരു ഗഡു ഗ്രാന്റ് ഇല്ലാതാക്കി. അങ്ങനെ ഒരു ഗഡു ഗ്രാന്റ് ഇല്ലാതാക്കിയതോടെ പല യൂണിവേഴ്സിറ്റികളും പെൻഷൻ മുടങ്ങി. പല യൂണിവേഴ്സിറ്റികളിലും റിട്ടയർ ചെയ്തവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല. സംസ്കൃത സർവകലാശാലയിൽ ശമ്പളം വൈകാൻ തുടങ്ങി, കാരണം സർക്കാരിന്റെ കാശില്ല. ഇത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത് ഉണ്ടാകാൻ പോവുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ശമ്പളം കൈപ്പറ്റിവരാ. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, 93 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ ഓണത്തിന് കിറ്റ് കൊടുത്തി, ഇത്തവണ 8 ലക്ഷം പേർക്കാണ്. അതിന് കാശില്ല. സപ്ലൈകോയിലേക്ക് ചെന്ന് നോക്ക്, സപ്ലൈകോയിൽ ഒരു സാധനമില്ല. ആളുകൾ ഒരു ദിവസത്തെ പണി ഉപേക്ഷിച്ചിട്ടാണ് സാധനം വാങ്ങാൻ നിന്നിട്ട് കരഞ്ഞുകൊണ്ടുപോകുന്നത്. ഒന്നും ഇല്ലാതായിരിക്കുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങുകയാണ്, കടം വാങ്ങിയാണ് ഇപ്പൊ കുറച്ചെങ്കിലും കൊടുത്തത്. ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഇല്ലാതാകും. കാരണം എന്താണ്? ഇവിടുത്തെ കടം എത്രയാണെന്ന് പോലും സർക്കാരിന് അറിയില്ല. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയാണ് ഇതുവരെയുള്ള കടമെന്നാണ് പറയുന്നത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെയുള്ള കടബാധ്യത 3 ഇരട്ടിയായി കൂടിയിരിക്കുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ച അന്നു മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്നത് വരെയുള്ള കടത്തിന്റെ 3 ഇരട്ടിയായി ഉയർന്നിരിക്കുന്നു. പിണറായി സർക്കാർ 7 കൊല്ലം ഭരിച്ചപ്പോ കടം വാങ്ങുക, ദൂർത്തടിക്കുക, ഇതായിരുന്നു സർക്കാരിന്റെ നയം ഭരണം. കേന്ദ്രം കൊങ്ങയ്ക്ക് പിടിച്ചു തിരിച്ചടിയായി. കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, രാജ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 RBI പുറത്തുവിട്ട കണക്കനുസരിച്ച് ആകെ വരുമാനത്തിന്റെ 18.35% പലിശ അടയ്ക്കാനാണ്.
48.46% ശമ്പളം കൊടുക്കാനാണ്. അതായത് ബാക്കി 33% ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള. ഈ കണക്ക് തെറ്റാണെന്നും വി ടി പ്രദീപ് കുമാറിനെ പോലുള്ളവർ പറയുന്നത് ആകെ വരുമാനത്തെക്കാൾ കൂടുതലാണ് ശമ്പളവും പെൻഷനും പലിശയും എന്നാണ്. പിന്നെ എങ്ങനെയും സർക്കാർ മുമ്പോട്ട് പോകും, എങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കും? വല്ലാത്തൊരു ദുരന്തകാലമാണ് മുമ്പോട്ട് വരുന്നത്. തെറ്റായ ധനകാര്യ മാനേജ്മെന്റ്, ജനവിരുദ്ധമായ നടപടികളെ, ഒരു ബിസിനസ്സും മുമ്പോട്ട് പോകരുത് എന്ന സർക്കാരിന്റെ പിടിവാശി, സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും സഖാക്കൾക്കും ഉള്ളത് വീതിച്ചു കൊടുക്കുന്ന രീതി, കടം വാങ്ങി ധൂർത്തടിച്ച് ഈ നാട് മുടിപ്പിക്കാനുള്ള ഗൂഢാലോചന, അതിന്റെ തിരിച്ചടി നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. കേന്ദ്രം പിടിമുറുക്കിയത് കൊണ്ട് തന്നെയാണ്, കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ട് തന്നെയാണ്, അത് രാജ്യം തകരാതിരിക്കാനാണ്. അതുകൊണ്ട് വരാൻ പോകുന്നത് ദുരിതത്തിന്റെ നാളുകളാവും, വിലക്കയറ്റത്തിന്റെ നാളുകളാവും, ഭക്ഷ്യ ദൗർലഭ്യത്തിന്റെ നാളുകളാവും, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത മഹാദുരിതത്തിന്റെ നാളുകളാവും. ഒരു സംശയവും വേണ്ട, ആകെയൊരു പ്രതീക്ഷ, ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നത് മാത്രമാ. അതുകൊണ്ട് ഒടുവിൽ മനസ്സലിഞ്ഞ് ഈ നാട് നശിക്കാതിരിക്കാൻ കേന്ദ്രം എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതാം. കടം വാങ്ങാനുള്ള സർക്കാരിന് ലൈസൻസ് കൊടുക്കുകയല്ല, നേരെ മറിച്ച് പാവങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പട്ടിണി ആവാതിരിക്കാൻ എന്തെങ്കിലും കൊടുത്ത് കേന്ദ്രം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം.